മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം പ്രിയങ്കരിയുമായ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ഹരിത ജി നായർ. ഹരിതയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് എന്ന് താരം തന്നെ അറിയിക്കുകയാണ്. ഇന്ന് താരത്തിൻ്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. അതെ, നടി ഹരിത ജി നായർ ദൃശ്യം സിനിമയുടെ എഡിറ്ററിൻ്റെ വധുവായിരിക്കുകയാണ്. ഹരിതയുടെ വിവാഹം നടന്നിരിക്കുന്ന വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഹരിത ഇപ്പോൾ എഡിറ്റർ വിനായകന് സ്വന്തമായിരിക്കുന്നു. അതീവ സുന്ദരിയായി തൂവെള്ള സാരിയിൽ ഭംഗിയിൽ നിൽക്കുന്ന ഹരിതയുടെ ചിത്രങ്ങൾ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുത്തു. തുളസിയും റോസയും മുല്ലയും ചേർന്ന മാലയണിഞ്ഞ് വധൂവരന്മാരെല്ലാവരെയും വണങ്ങുന്ന ചിത്രമാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഹരിത ജി നായരുടെ വിവാഹ ചടങ്ങിൽ നിന്നുമുള്ള ചിത്രങ്ങൾ നിരവധി പേർ പകർത്തിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. സീരിയൽ താരം ഹരിത ജി നായർ വിവാഹിതയായി എന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത്. ദൃശ്യം 2, 12th മാൻ തുടങ്ങിയ സിനിമകളുടെ എഡിറ്ററായ വിനായകാണ് വരൻ. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തത്. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചുകൊണ്ടൊരു ചെറിയ ചടങ്ങായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മാധ്യമങ്ങൾ എത്തിയതിനെ തുടർന്ന് വലിയ രീതിയിൽ തന്നെ ഇത് എല്ലാവരും അറിയാനും തുടങ്ങി. കസ്തൂരിമാൻ സീരിയലിലെ ശ്രീകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഹരിത അഭിനയ രംഗത്തേക്ക് നിലയുറപ്പിക്കുന്നത്. ജീത്തു ജോസഫ് സിനിമകളുടെ സ്ഥിര സാന്നിധ്യമായാണ് വിനായക് എന്ന എഡിറ്റർ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയത്. നുണക്കുഴിയും നേരവുമാണ് വിനായകിന്റെ പുതിയ ചിത്രങ്ങൾ. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത്. ഇതൊരു പ്രണയ വിവാഹമല്ലെന്നും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച ശേഷം നടത്തുന്നതാണെന്നും ഹരിത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വിവാഹ നിശ്ചയത്തിന് ശേഷം ഹരിത തന്നെയാണ് വരനെക്കുറിച്ച് പറഞ്ഞെത്തിയിരുന്നത്. അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ ഹരിതയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. ഇപ്പോഴിതാ ഹരിത ജി നായരുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഈ ചിത്രങ്ങളെ. ഹരിതയ്ക്ക് ആശംസകൾ അറിയിക്കാനും നിരവധി പേർ മറന്നില്ല. ഹരിതയ്ക്കും വിനായകനും ഒരേപോലെയാണ് ആശംസാ പ്രവാഹമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ നിറയുന്നത്. ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ ഹരിതയ്ക്ക് നല്ല മാറ്റമുണ്ടെന്ന് നിരവധി പേർ പറയുന്നു. ഞാനും വിനായകും വളരെ ചെറുപ്പം മുതലുള്ള അടുത്ത കൂട്ടുകാരാണ്. ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ല. ഞങ്ങൾ 8 പേരായിരുന്നു ഒരു കൂട്ടുകാർ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ പേരാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അപ്പോൾ എനിക്ക് തോന്നി ഇനി കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരുടെയോ പേര് പറയണമെന്ന്. അങ്ങനെയാണ് വിനായകനെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്നത്. ഞാൻ എന്നോട് തന്നെ എടുത്ത പ്രോമിസാണ് വിനായക് എന്ന ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എന്നോട് പറയുന്ന സത്യങ്ങളൊക്കെയും എനിക്ക് വിലപ്പെട്ടതാണ്. പക്ഷേ അവൻ അത്ര വലിയൊരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ എഡിറ്റിംഗ് കോഴ്സൊക്കെ പഠിക്കാൻ പോയി. ഞാനെങ്കിലും അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കും. അങ്ങനെയായിരുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരാണെന്നറിയാമായിരുന്നു. അല്ലാതെ പ്രണയമൊന്നും നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബം ഒന്നായി. അവൻ്റെ കുടുംബം എൻ്റെ കുടുംബം പോലെ, എൻ്റെ കുടുംബം അവൻ്റെ കുടുംബം പോലെയുമായി. അങ്ങനെ വീട്ടുകാരാണ് ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമെടുത്തത്. ആദ്യം ഞങ്ങൾ രണ്ടാളും വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നാലെ ഞങ്ങൾ തന്നെ ഇതിനെക്കുറിച്ചങ്ങ് സമ്മതിക്കുകയായിരുന്നു. പിന്നീട് ഇതാണ് തീരുമാനമെന്നും വിധിയെന്നും തോന്നി. കുടുംബത്തിലെല്ലാവർക്കും നല്ല ആഗ്രഹമായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നാ നമുക്ക് നോക്കാമെന്ന് പറയുന്നത് അവനാണ്. അതാണ് നിശ്ചയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയത്. അല്ലാതെ ഒരു ലവ് സ്റ്റോറിയും പറയാനില്ല. ആകെയുള്ളത് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി മാത്രമാണ്. ചെറുതിലെ മുതൽ തന്നെ അടുത്ത ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം ഒരുമിച്ച് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത സ്നേഹം തോന്നി. ഏട്ടന്റെ കല്യാണത്തിന് എനിക്കും എൻ്റെ കല്യാണത്തിന് ഏട്ടനും കൂടാനായില്ല. ഏട്ടത്തിയമ്മ ഇപ്പോൾ ഗർഭിണിയാണ്. എൻ്റെ വിവാഹത്തിന് ഏട്ടൻ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഏട്ടത്തിയമ്മയുടെ ഈ അവസ്ഥയിൽ ഒരാൾ അടുത്ത് വേണമല്ലോ. അതുകൊണ്ട് ഏട്ടനും വരാൻ കഴിഞ്ഞില്ല എന്ന ചെറിയൊരു വിഷമം ഉണ്ട്. അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ ഉള്ളതെന്നും വിവാഹം ലൈവായി കാണാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നും അവർ ലൈവായി കാണുമെന്നുമാണ് ഹരിത പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.